ഹായ്, ജോൺ ഗിരി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതും കരിമീൻ കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം പക്ഷെ തോരൻ നമുക്ക് കരിമീൻ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി നമുക്ക് കരിമീനൊക്കെ കിട്ടിയിട്ട് അത് നമ്മൾ വിചാരിച്ചിരുന്നു കരിമീൻ വെച്ച് രണ്ട് ഐറ്റങ്ങൾ ഉണ്ടാക്കാമെന്നും. ഞങ്ങളുടെ ഉച്ചയൂണിന് നമ്മളിന്ന് കരിമീൻ കറിയും കരിമീൻ പൊള്ളിച്ചതുമാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളെ മീൻ കലട്ട് കാണിച്ചേമ്മ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നെണ്ണം വെട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തോനെയും ഉണ്ട്, ഇത് ചെറുതാണെങ്കിലും ഇച്ചി തോനെയും ഉണ്ട്. വെറും ചെറുതല്ല, ഇടത്തരം. എന്റെ ചെതമ്പല എടുത്ത് കളയാൻ ഭയങ്കര പാട് ഇല്ലേ മാം? അമ്മയുടെ കയ്യും വയ്യ, അമ്മയുടെ കയ്യും വയ്യ. അതിൻ്റെ ചേതമ്പലിന് ഭയങ്കര പാടുമാണ്. നമുക്ക് കരിമീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി സവാള എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം. ഒന്നാം പാൽ റെഡി ആയിട്ടുണ്ട്, പിന്നെ രണ്ടാം പാലുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്, കരിയാപ്പല എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി ഐറ്റംസ് കാണാം. മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കരിമീൻ ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്ക് കറി വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ, വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചോ. വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ എന്ന് ചെറുതായിട്ടൊന്ന് മൂത്തുവരട്ടെ. നമ്മൾ ഉലുവപ്പൊടിക്ക് വരെ ഉലുവ എണ്ണ ഇട്ടിരിക്കുന്നത്, അതാ നല്ലത്, ഉലുവ ഇടുന്നേ നല്ലത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം, നമുക്ക് അങ്ങനൊന്നുമില്ല. ഞാനിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മള് കൊല്ലക്കാരൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്, അതുകൊണ്ട് നമ്മളിത് വെളുത്തുള്ളിയൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ച് നല്ലോണം ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കും. കൊച്ചുള്ളി, കൊച്ചുള്ളി ഒരു 7-10 എണ്ണം എടുത്തിട്ടുണ്ട്, സവാള 1 എണ്ണമേ എടുത്തിട്ടുള്ളൂ. നല്ലോണക്കൊന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എളുപ്പം നല്ലോണക്ക് വഴന്ന് വരും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഒരു വലിയ തക്കാളി, ഒരു ചെറിയൊരു തക്കാളിയും ഇട്ടിട്ടുണ്ട്. നമുക്ക് അത് നടക്കണം, ചെറുതായിട്ടും വഴിച്ച് എടുക്കാം. പുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ നല്ലോണക്ക് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു, ഇനി ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞു സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ തോനെ ഇടുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് മാറുന്നണം വരെ നല്ലോണൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വടംപുളി ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാ, വെള്ളത്തിൽ കൂത്ത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇനി നമുക്കതിലേക്ക് രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്, രണ്ടാം പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം.
ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കരിമീനെല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. കരിമീനുകളെല്ലാം അതിനിട്ട് കൊടുക്കാം. കരിമീൻ വലിയ ഇതൊന്നും അല്ല, വലുത് നമ്മൾ നിറക്കാൻ വേണ്ടി പൊള്ളിച്ചെടുക്കണം. നമുക്ക് കുറച്ചെടുത്ത് കറിയും വെക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാ കരിമീൻ കറി വെക്കുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള കറിയാണിത്. ടേസ്റ്റ് ഒക്കെ തിന്നു നോക്കി കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെ അഷ്ടമുടിക്കായലൊക്കെ കരിമീനൊക്കെ തോരെ കിട്ടുമായിരുന്നില്ലേ? ഞങ്ങള് മാമന്റെ വീട് അവിടെ അഷ്ടമുടിയില്, ഞങ്ങൾ അവിടെ ഒക്കെ പോകുമ്പോ ഇതോണക്ക് കരിമീനൊക്കെ വാങ്ങി. നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വേവട്ടം. നമുക്ക് കറിയൊക്കെ ഇങ്ങനെ ആയിരുന്നു നോക്കാം. കൊള്ളായില്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവോ. പക്ഷെ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടാ, നല്ലോണം കുറുകി. പക്ഷെ നമ്മൾ ഒന്നാം പാലൊന്നും ഒഴിച്ചില്ല, രണ്ടാം പാലിനകത്താണ് ഇത് കിടക്കുന്നത്. നല്ലോണം കുറുകിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എങ്ങനെയുണ്ട്? കരിമീൻ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതൊന്ന് പാക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടി പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ആ ഒരു പ്രത്യേകത നമ്മളെ സ്റ്റൈലല്ലേ ഉണ്ടാക്കുന്നത്. എന്റെ സ്റ്റൈലിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. കൊല്ലത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് വെച്ച് തോരെ ചേർക്കണല്ലേ? കുരുമുളക് നെരുവിന് വേണ്ടി കുരുമുളകും പച്ചമുളകും ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊല്ലം കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് ഇങ്ങനെയാണ് കറി വെക്കുന്നത്. ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ വെച്ചേക്കുന്നത്, എന്റെ ഒരു സ്റ്റൈലിൽ. പക്ഷെ അത് പൊളിച്ച് നല്ലതാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ഇച്ചിരി സമയമുള്ള അല്ലാതെ നമുക്ക് കറി നമ്മുടെ വീട്ടിൽ വെക്കുന്നത് കൊണ്ടൊക്കെ തന്നെ അല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി. നമുക്ക് അതിനകത്ത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചു നേരമായിരുന്നു കുറുകി പോയിരുന്നു. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മൾ സാധാരണ കറി അങ്ങനെ കുറുക്കാറില്ല, പക്ഷെ ഈ കരിമീൻ കറി നമ്മൾ ഇച്ചിരി കുറുക്കി എടുക്കണം അല്ലേ? കുറുക്കി ഒന്നും എടുക്കണം. നമ്മൾ പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇത് പോയി. പക്ഷെ അതിന് ആവശ്യത്തിന് നമ്മൾ എരിവ് വേണ്ടുന്നവരാണെങ്കിൽ എരിവ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. കുരുമുളകിൻ്റെയും മുളക് പൊടി കാശ്മീരിയാണ് ചേർത്തേക്കുന്നത്. മറ്റേ ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ല, അപ്പം നല്ല എരിവ് വരും. കരിമീൻ കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കറിവേപ്പിനിയും കൊടുത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ കറിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കരിമീൻ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കരിമീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. തിളച്ച് തിളച്ച് വരുന്നുണ്ട്. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി. കരിമീൻ കറി കഴിക്കാൻ പോവാണ്. ഞാനിപ്പം നോക്കാം. അതേ ഗിരിജയും പുഷ്പചേച്ചിയും കാവ്യം എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്തതാണ്. നോക്കിയിട്ട് പറയാം. ഇത് അഷ്ടമുടി കായലിലെ കരിമീനാണ്.
രാവിലെ ഇവിടെ ഒരു ചേച്ചി കൊണ്ടുവന്ന് അങ്ങനെ മേടിച്ച അരിമീൻ്റെ ടേസ്റ്റ് അറിയാവല്ലോ. കരിമീൻ വറുത്തതാണ്, കരിമീൻ പൊള്ളിച്ചത് കുറവ് വരുന്നുണ്ട്. അത് വേറൊരു വീഡിയോ, അത് വലിയ കൊള്ളാം.